നമ്മളുടെ സാൻഡിൽ ഡ്യൂടി തൊട്ട് കാണിക്കണൊക്കെ നമ്മൾ ഗജപതാക്കണ്ട് ഇതിന്റെ ഉള്ളിൽ എല്ലാവർക്കും നമ്മുടെ കിടക്കാച്ചാലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മള് നേരെ എന്താ പറയാ, കുറച്ച് സംഭവങ്ങൾ വാങ്ങാൻ പോവാണ്. വേറെ ഒന്നല്ല പിന്നാളെ, എന്താണ് പറയുന്നത്? ഫിഷുകളെ വേറെ ഒന്നല്ല, നമ്മൾ അക്വേറിയം നമ്മളെ അക്വേറിയം കാലിയായി ഗൈസ്. ഒരുവിധം എല്ലാ മീനുകളും നമ്മളെ വിട്ടുപോയി. അതിന് നമ്മളെടുത്ത് എടുത്തു മാറ്റും. ഓക്കെ, നമ്മളിപ്പോ കുറച്ച് പുതിയ എണ്ണത്തെ നമ്മളെത്ര, അതായത് ചെറിയ ചെറിയ മീനുകളെ ഞങ്ങൾ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, കറക്റ്റ് കാര്യമില്ല. ഒരു ടൈം ആകുമ്പോ, അതെ ഒരു ടൈം ആകുമ്പോ ഇപ്പൊ വാട്ടർ ഒക്കെ ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. സോ നമ്മളിപ്പം പോകുന്ന കുറച്ച് വലിയ ഫിഷുകൾ വാങ്ങാൻ, ചെറുതും മതി ഞങ്ങള്. അതെ, ഒരുപാട് വാങ്ങണമൊന്നുമില്ല നമുക്ക്. വലിയ ഏതെങ്കിലും ഫിഷുകൾ ഉണ്ടാവില്ല, ഒന്ന് 2000 3000 ഒക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് വലിയ സംഭവങ്ങൾ വാങ്ങാനാണ് പോകുന്നത്. ഒരു മീൻ 1 ലക്ഷം, അത് വേണ്ട, അത് കുറച്ച് കൂടി പോലെ. ഒരു മീൻ 1 ലക്ഷം, സോ കുഴപ്പമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോലെ. എന്നിട്ട് അതിലുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കുറച്ച് വലുതൊക്കെ ഇപ്പൊ കുറെ നമ്മൾ അങ്ങോട്ട് പോയിട്ട്. സോ എന്തായാലും കുറെ പുതിയ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ. എനിക്ക് ഡോൾഫിനെ മേടിച്ചു തരുമോ? ഡോൾഫിനെ കുഞ്ഞാപ്പി ഡോൾഫിൻ, ചെറിയ കുട്ടി ചെറിയ കുട്ടി കുട്ടി ഡോൾഫിൻ ഉണ്ടാവും. ഡോൾഫിനെ മതി എനിക്ക്. അക്കൂറത്തിൽ ഇങ്ങനെ ചാടി കളിക്കും, അങ്ങോട്ടോട് ചാടി കളിക്കും, കുറച്ച് വെള്ളം വെച്ച് ഇങ്ങനെ ചാടി. പിന്നെ വലുതാകുമ്പോ നമുക്ക് കിണറ്റിൽ ഇടാലോ. ഡ്യൂടി തൊട്ട് കാണിക്കണൊക്കെ നമ്മൾ, ഡ്യൂടി തൊട്ട് കാണിക്കണൊക്കെ വാങ്ങിക്കുഞ്ഞിന് മുതലക്കു ഞങ്ങൾക്ക് ഉടുമ്പിന് വാങ്ങി തരാം. ഉടുമ്പിന് അറിയോ, എനിക്കറിയാം, മറ്റേ ഓന്ത് പോലത്തെ. കുഞ്ഞു ഇപ്രാവശ്യം ഏതാ വാങ്ങണ്ടേ പറയൂ. ഇപ്രാവശ്യം എനിക്കൊരു മീനാണ് മേടിക്കേണ്ടത്. വേറൊന്നും കിട്ടില്ല, വേറൊന്നും കിട്ടില്ല, വേറൊന്നും കിട്ടില്ല. പല പല സംഭവം ഉണ്ടല്ലേ. അയ്യോ അതിന്റെ മോളാ വെച്ചു. ഇതൊക്കെ ഗോൾഡ് ഫിഷ് ഒക്കെ എപ്പോഴും വെക്കണേ. നമുക്ക് എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. അത് കുറച്ച് ഓവറായി പോയി, അത് കുറച്ച് ഓവറായി പോകും. ഇതാണെങ്കിലും നമുക്ക് നമ്മൾ കളിപ്പിക്കാൻ കഴിയൂല, മനസ്സിലായേ? നമ്മള് ലാസ്റ്റിനെ കളിപ്പിക്കാൻ നമ്മൾ കളിപ്പിക്കണം, മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഒന്ന് ഓസ്കാർ വാങ്ങേണ്ടി വരും കേട്ടോ. കുറെ ആൾക്കാർ അന്ന് നമുക്ക് കമന്റ് ചെയ്തിരുന്നു, ഓസ്കാർ ഓസ്കാർ, നല്ല കാണാനുള്ള ഭംഗിയുണ്ട്. ഇതാണ് ഓസ്കാർ. ഇതിന്റെ കളർ ചേഞ്ച് ഇട്ടുണ്ടോ നോക്കണോ. ഇത് വേറെന്താ മീൻ? ഇതെന്ത് മീനാണ്? ഏത് ഡിസ്കസോ? ഡിസ്കസ് എന്ന് പറഞ്ഞ മീനാണ്. അതെ അതെ അതെ, കേട്ട് ഡ്യൂടി ഇതാക്കണം. അതാട്ടോ നോക്കിയേക്കണേ. അതിന്റെ പ്രൈസ് എത്ര അറിയില്ല. വൈറ്റ് ഏതാ? നിന്റെ പേരെന്താ അറിയോ? നിന്റെ പേരെന്താ അറിയോ? എന്തോ ഒരു പേരുള്ള മീനാണ്. അടിപൊളി അടിപൊളി, നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇത് എടുക്കാന്നേ. ഇത് ഇത് എനിക്കിതാണ് കുറച്ചൊരു ഇഷ്ടപ്പെടും. നല്ല കളറ്, നല്ലൊരു ഭംഗിയുള്ള കളറ്, നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടു കാണാൻ. നല്ലൊരു പ്രത്യേക തരം റോസ്, റോസ് അല്ല ഓറഞ്ച്, ഓറഞ്ച്. അപ്പൊ ഞാൻ ഓസ്കാർ തന്നെയാണ് വാങ്ങണത് ഇല്ല ഞാള. കമ്പിനായിട്ടല്ല, ഒന്ന് മാത്രമുള്ള, ഒന്ന് മാത്രം വാങ്ങിട്ട് എന്താ ആയി പിന്നെ പറഞ്ഞു കയറുന്നത്. 2 3 4 ഒക്കെ ഉണ്ടാവുമ്പോ എന്താ ആയാലും കുഴപ്പമില്ല, അടുത്തുണ്ടല്ലോ വിചാരിക്കണം. ഓസ്കാർ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആ കളർ അല്ല ഇഷ്ടപ്പെട്ടു. ഓസ്കാറിന്റെ പല ടൈപ്പ് ഓസ്കാർ ഇഷ്ടപ്പെടാം, ഒരു ഓസ്കാർ ഉള്ളു. സോ നമുക്ക് തൽക്കാലം ഇപ്പൊ വാങ്ങലേ. ചേട്ടാ പണി നോക്കണ, ഓസ്കാർ എടുത്തിട്ടാണ്. നല്ല സിമ്പിൾ സാധനം, നല്ല എളുപ്പം. സ്കൂളിലാ പോണേ, നല്ല എടുത്തിട്ടുണ്ടാകാനെ. പെട്ടെന്നില്ലേ, പിന്നെ പോലെ അങ്ങോട്ട് പോകുന്നുണ്ട്. അടിപൊളി അടിപൊളി ഐസ് കിട്ടി 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 കിട്ടി. നമ്മളഞ്ചെണ്ണം കഴിച്ചു വന്നെ ചേട്ടാ. അപ്പൊ അതിന്റെ ഫുഡും കൂടി എടുത്തോളൂ. ഓക്കെ, അതിന്റെ ഫുഡ് കൂടി എടുത്തു. അതിന്റെ ഫുഡിന് എത്ര? ചേച്ചി നോക്കണം, ഇങ്ങനത്തെ അക്വാറിയങ്ങളുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് നമ്മൾ കൊണ്ടെടുക്കാൻ പറ്റണ ഈ എന്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് തോന്നേ. സൊ നല്ല വൃത്തിയിൽ നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ്. ഗൈസ് 5 ഓസ്കാറിന് വാങ്ങി ഗൈസ്, 5 ഓസ്കാർ. അയ്യോ ഇത് വിളിക്കില്ലേ. പിന്നെ അവർക്ക് ടെമ്പറേച്ചർ ഒക്കെ വെക്കാനുള്ള ഒരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ 28 ഡിഗ്രി 28 ആ ഒരു സംഭവത്തിൽ
ഇരുപത്തെട്ട് ഈ സംഭവം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ആക്കണം, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് ഇപ്പൊ ഒരു ഇതെല്ലാം ഫുഡ് ഗൈസ്. ഇനി എക്വോറിയം പോയി, എക്വോറിയം വൃത്തിയാക്കണതേ, വെള്ളം ഒഴിവാക്കിയ ശേഷം വെള്ളം റീഫിൽ ചെയ്യണം. മൂന്ന് മീനുകൾ നമ്മള് വേറെ നമുക്ക് അതിന്റെ കല്ലൊക്കെ എടുത്തറിഞ്ഞാലോ, കല്ലൊന്നൊരു സുഖമല്ലോ. കല്ല് വേണ്ട, എനിക്ക് ഒന്ന് കല്ലുണ്ട്. കല്ലില്ലെങ്കിൽ ഒരു ബോറാണ്. നമുക്ക് ശരിക്കുള്ള ചെടികളും പുല്ലുകളൊക്കെ വാങ്ങി വെക്കണം. ശരിക്കും എനിക്ക് ഇടക്കിടക്ക് കുട്ടികളെ കാണാൻ മെയിന്റൈൻ ചെയ്യുന്ന വലിയ താല്പര്യമില്ല. മെയിന്റൈൻ ഒക്കെ ഡ്യൂട്ടി ചെയ്തോളൂ, നമുക്ക് അതിന് ടൈമില്ല. അവർ ബിസി ഡേയ്സ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് വീട്ടിലെത്തിരിക്കണേ. അപ്പൊ ഡ്യൂട്ടി എന്തോന്ന് ചോദിക്കാൻ പോകണം. എന്താ ഡ്യൂട്ടി? ഞാൻ പറഞ്ഞു കല്ല് അതിന്റെ കളറൊക്കെ അളകുണ്ട് തോന്നുന്നു, അതിന്റെ ഉപയോഗിച്ചാൽ നിൽക്കാം. വൈറ്റ് സാൻഡൽ, ബ്ലാക്ക് സാൻഡ്, അങ്ങനത്തെ വൈറ്റ് സാൻഡ്. വൈറ്റ് സാൻഡ് ഗൈസ്, അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം പൊടി ആക്കാണല്ലോ. ഞാൻ ഒന്നും കൂടി ഇവിടെ ഇറങ്ങി തന്നെ പൊടിയും വൈറ്റ് പൊടി. പിന്നെ വൈറ്റ് പൊടി കളറുള്ള കല്ല്, റെഡ് കളറുള്ള കളർ ആക്കിയതല്ല, അങ്ങനെ ഒറിജിനൽ കല്ല്. അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ സംഭവം വൈറ്റിന് മേലെ ഞാൻ വീട്ടിലെത്തിനെ കാണിച്ചു. എന്റെ മടിയിലൊക്കെ മീൻ കുഞ്ഞുങ്ങൾക്ക്, കുഞ്ഞുങ്ങളെന്ന് പറയണ്ടല്ലോ, വെൽപ്പുണ്ടല്ലോ നല്ലോണം. ഇതൊരു വട്ടം ഓട്ടായിട്ടോ നമ്മൾ അവിടുത്തെ ഉണ്ടാ മീറ്റർ പെട്ടെന്ന് കുത്തിവിട്ടാക്കി. അതിന് കൊമ്പൊന്നില്ല, പിന്നെ ഇങ്ങനെ ഓട്ടാന്ന് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിച്ചപ്പോഴാണ് ഓട്ടായത്. ഡ്യൂടി നമ്മളെ കല്ലുപ്പ് വാങ്ങാൻ പറഞ്ഞൊക്കെയാണ്. കല്ലുപ്പ് വാങ്ങിയ മക്കളെ കല്ലുപ്പ് അവിടെ ഉണ്ടോ? പൊടിപ്പ് മൈദ ഡ്യൂടി കല്ലുപ്പ് ഗതപ്പ്. ഇതാണ് നമ്മളുടെ സാൻഡില്. നല്ല അടിപൊളി സാൻഡ് ഉണ്ട്. ഇനിയാണ് കളി. നമ്മളെ സാൻഡ് കേട്ടോ, നോക്ക് പോലെ എടുക്കാൻ പോലും കഴിയില്ല. നല്ല വെള്ള കളർ ഉണ്ടല്ലേ, കവറിലിട്ടപ്പോഴായിരുന്നു. നിലവിലുള്ള അക്വാറിയം ഇതാട്ടോ, ഇത് കാണിച്ചാൽ മറന്നു. ഇതില് വെള്ളമൊക്കെ കുറച്ചുള്ളൂ, ഒന്നോ രണ്ടോ മീനോട്ടുള്ളൂ. അത് നമുക്ക് എന്തായാലും മാറ്റണം. ഗസിപ്പതാക്കണ, ഇതിന്റെ ഉള്ളിലത്തെ വെള്ളം ഞങ്ങൾ ഒരു ഹോസ് ഇട്ടിട്ടാണ് മാറ്റണത്. വലിക്കാണ് ഞാൻ അക്വാറിയത്തിൽ ഇതിന്റെ ബാക്കി ഇട്ടിട്ടുണ്ട്. വെള്ളം ഇവിടെ എത്തുമ്പോ വിടണം. ഇത് വർക്കാണ് കുടിച്ചോ, വല്ലാത്തൊരു ഇല്ലല്ലോ. നീ ആക്കിക്കോ, ഒന്ന് കാണോ? കാണുന്നില്ല കണ്ണെ, മുടി കയപ്പോ. വയലായി പോയി ഗൈസ്. എന്തൊരു എന്തൊരു വൃത്തികെട്ട ചോവ ഗൈസ്. ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്. എന്തായാലേ അടിപൊളി. വെള്ളം കുറയില്ല ഞങ്ങളെ. ഓക്കെ ഗൈസ്, വെള്ളം കുറഞ്ഞു കുറഞ്ഞ് ഇവിടെ എത്താനായി. പുതിയ വെള്ളം ഇടണല്ലേ. പുതിയ വെള്ളം ഇടുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ അതില്ലേ സാൻഡ് റെഡി ആക്കണം കേട്ടോ. കഴുകുക കേട്ടോ, അക്വാറിയം പുറത്തിട്ട് മൊത്തം ഒന്ന് സെറ്റ് ആക്കാല്ലേ. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു വിചാരിച്ചില്ല. പെട്ടെന്ന് പറയണേ, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കളിക്കണ്ടായി. അതെ അതെ, ശരി. ഇത് നമ്മൾ ഇതാക്കണം, അതിന്റെ ഇടാനുള്ള സാൻഡ് ഒക്കെ കഴുകി വൃത്തിയാക്കി കിട്ടോ. ഡ്യൂടി ഇതാക്കണം. ജസ്റ്റ് ഒന്ന് ഒന്ന് എന്താ എന്ന് തുടക്കുന്നു വേണ്ടേ. കൊള്ളുവോ കുഞ്ഞ്? സാൻഡിന്റെ അടിയിൽ നോക്കിയാ മണ്ണൂരി കിടക്കുന്നു കുറച്ച്. ശരിയാക്കാം, കഴുകിനു. പക്ഷെ വെള്ളം ശരിയാവുമെന്നാണ് എന്റെ വിശ്വാസം. ഇതാണ് എന്റെ കഴിഞ്ഞ ഒന്ന് തരാത്തെ സാൻഡ് റെഡി. ഇനി ഇതൊന്ന് ഇതാക്കട്ടെ, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഫിൽട്രേഷൻ ഉണ്ടാവല്ലോ. മതിയല്ലേ, എത്ര ഒക്കെ വേറെ അത്ര മതി. ആ വെള്ളം എടുക്കുന്ന നല്ല രസം ഉണ്ടാവും, നല്ല ഇതായി നിക്കൂ. നമുക്ക് ആ ഭാഗം കുറച്ച് ഈ ഭാഗം കൂട്ടിയേക്കാൻ വരാം. അതെ അതെ, മുമ്പില് രസമുണ്ടല്ലേ. നമ്മ കുറച്ച് കളറ് കല്ലിടാ. ഇതടുത്ത് നോക്കണ കല്ലോട്ട് ഇടാൻ പോണല്ലോ ഞങ്ങള്. അതെ, കല്ല് മെല്ലെ മെല്ലെ എങ്ങനെ വെച്ചിട്ട് മുമ്പിലൊക്കെ വെച്ച്. ഇതിൽ ഈ സാൻഡ് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വേറെ എന്തിനോട് ഒന്ന് സെറ്റ് ആക്കാം. വെള്ളം നിറച്ചോണ്ടിരിക്കാണ്. ഡ്യൂടി വടക്കാക്കി വൃത്തിയാക്കാനോ? ഞാൻ ഓണാക്കി പറഞ്ഞില്ല, പിന്നെ ഇതിന് താട്ടാക്കിയത് മുണ്ടിപ്പോയത്. ഈ ഒരു ഗുളിക നമുക്ക് ഈ ഒരു അക്വാറിയത്തിൽ ഇടണം. അപ്പൊ നമ്മള് ഇതാക്കണ, ഇതിൽ മീൻ ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇട്ടില്ല, ജസ്റ്റ് കവർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമ്മള് കല്ലുപ്പ് ഇട്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇതിലേക്ക് ഇടാനല്ല പറഞ്ഞേ.
ഗതപ്പോൾ ഓസ്കാർ കുട്ടന്മാർ ഇതാക്കണേ ഇതിന്റെ ഉള്ളിലുണ്ട്. ഞങ്ങൾ ഇതുവരെ കവർ അയച്ചിട്ടില്ല, കാരണം അതിനകത്ത് ടൈം ആയിട്ടില്ല. ഞങ്ങളെ ഒരു പോലെ 2 മണിക്കൂർ എത്ര 2 മണിക്കൂർ 40 മിനിറ്റ് കവറിലൊക്കെ 2 മണിക്കൂർ കൊണ്ട് വെള്ളം ഒന്ന് ഫിൽട്ടർ ആയി എടുക്കണം. അത് പിന്നെ വലിയ അതൊരു കുഴപ്പമില്ല, പക്ഷെ ഈ വെള്ളം ഫിൽട്ടർ ആവാണ്ട് നല്ല പരിപാടി നടക്കുന്നു. സോ കല്ലിട്ട് സോ വെള്ളം ഫിൽട്ടർ ആയതിനു ശേഷം മാത്രമേ എല്ലാം നമുക്ക് പണിയിട്ടില്ലേ, എന്തായാലും ഇട്ടുമ്പോ തന്നെ പണിയിട്ടു. സോ വെള്ളം നല്ല കലക്കുണ്ട്, പാർന്നിട്ടല്ലേ മാത്രമല്ല ഈ പൂഴിയൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് ടൈം എടുക്കൂലേ അതിലുള്ള മണ്ണൊക്കെ ഒന്ന്. ഈ കല്ലിന് ചെളി ഉണ്ടാകരുത്, എനിക്ക് ഓർമ്മയില്ല. ഇനിമേ നാളെ നാളെ വീഡിയോ തുടങ്ങും, അതിനിപ്പ് ഫ്രഷ് ആയിട്ട് കാണിച്ചു തുടങ്ങല്ലേ, ഇതിന് കാണണല്ലേ. നാളെ നമ്മൾ സെറ്റ് ആക്കി ലൈറ്റും കാര്യങ്ങളും ഉഷാറാക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ സെറ്റ് ആക്കല്ലേ, നാളെ കറക്റ്റ് കാണിച്ചിട്ട് കേസ് ഈ മീനിന്റെ ഒരു ഇതിലെ കളി. ബൈ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യുക. ബൈ.